ഇതാണ് അടുത്ത മെക്കാനിസം അടിപൊളി ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് മിസ്റ്റർ ജി ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കാസറ്റ് ഡെക് മെക്കാനിസം ആണ് പുതിയ കാസറ്റ് ഡെക് മെക്കാനിസം ആണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം നമുക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടന് വേണ്ടിയിട്ട് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു കാസറ്റ് ഡെക്ക് നമ്മൾ അസംബ്ലി ചെയ്യുന്നുണ്ട് ക്യാബിൻ ഉൾപ്പെടെ നമ്മൾ പണിഞ്ഞിട്ടാണ് പുതിയതായിട്ട് പണിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ വെക്കാനായിട്ടും പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും വാങ്ങിച്ച കാസറ്റ് ഡെക്ക് സോറി മെക്കാനിസമാണ് ഡെക്ക് മെക്കാനിസമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് എഫ് എൽ ഡി ടൈപ്പ് എലിൻ ടൈപ്പ് മെക്കാനിസമാണ് അപ്പം ഇത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലാണ് ആക്ച്വലി ഞാനല്ല വാങ്ങിച്ചത് ആ ചേട്ടനാണ് ഓർഡർ ചെയ്തത് എനിക്കും കൂടി ഉള്ളത് ഓർഡർ ചെയ്ത് തന്നത് അപ്പം 1300 പ്രൈസ് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടി അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഡിലേ ആക്കാം നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തന്നത് അതുപോലെ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർത്തിലുള്ള യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കുന്നതിന് ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് എക്സ്ട്രാ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മൾ നോബും വാങ്ങിച്ചിട്ടുണ്ട് മെക്കാനിസത്തിൻ്റെ ലെഗിൻ്റെ നോബും വാങ്ങിച്ചിട്ടുണ്ട് അതും നമുക്ക് ഇന്നത്തെ ഇട്ടിട്ടുണ്ടാണ് പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്തായാലും സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യം ആദ്യത്തെ അഴിച്ചു നോക്കാം ഇവിടെ ഒരു കവർ കീറിയിട്ടുള്ളതാണ് അതായത് മെക്കാനിസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഇവിടെ കീറിയതാണ് അല്ലെങ്കിൽ അവിടെ കീറി വിട്ടതാണോ എന്തെന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ കീറിയിട്ടുണ്ട് ഈ ലെഗ് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് കീറിയിരിക്കുന്നത് അപ്പോൾ ഇത് ആഷി എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മൾ ആക്ച്വലി ഭഗവതി അങ്ങനെയുള്ള ഇതെല്ലാം ലോക്കൽ ബ്രാൻഡ്സാണ് ഒറിജിനൽ എലിൻ മെക്കാനിസം അല്ല എലിൻ്റെ അതേ ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള എഫ് എൽ ഡി ടൈപ്പ് മെക്കാനിസമാണ് അപ്പം ആഷി എന്ന് പറയുന്ന കമ്പനിയാണ് അവരത് പറയുന്നുണ്ട് ക്വാളിറ്റി ആസ് പെർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കുഴപ്പമില്ല A5J57 എന്നാണ് മോഡൽ കൊടുത്തിരിക്കുന്നത് നമുക്കിത് എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇല്ല മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താണ് ഇല്ല അതും കൊടുത്തിട്ടില്ല ടൈപ്പ് ഡെക്ക് മെക്കാനിസം എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ വിത്ത് ഡസ്റ്റ് പ്രൂഫ് ബാക്ക് കവർ അപ്പം ബാക്ക് കവർ ഉൾപ്പെടെയുള്ള മെക്കാനിസം ആണ് എന്തായാലും നമുക്ക് ഇവിടെ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടോന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത് അത്യാവശ്യം നീറ്റാണ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് മിത്സുമി അപ്പം ആഷി എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ ആണെന്ന് തോന്നുന്നത് മോട്ടർ ഏത് കമ്പനിയുടെ നോക്കി കഴിഞ്ഞാൽ അതും മിത്സുമി ഇലക്ട്രോണിക്സ് കോ ലിമിറ്റഡ് ഓക്കെ അപ്പം ഇത് മിത്സുമി എന്ന് പറയുന്ന കമ്പനിയുടെ മെക്കാനിസമാണ് കുറച്ച് തുരുമ്പൊക്കെ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പഴയ സ്റ്റോക്കാണ് ആക്ച്വലി ഇത് പഴയ സ്റ്റോക്കാണ് ഇരിക്കുന്നത് പഴയ സ്റ്റോക്ക് ഇപ്പം ഇവിടുന്നേക്കോ തപ്പിപ്പിടിച്ച് സെയിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിസം ഇതാണ് അവർ പറഞ്ഞ കവർ എല്ലാം ബ്രാൻഡ് ന്യൂ തന്നെയാണ് കാരണം നമുക്കിവിടെ നോക്കുകയാണല്ലോ ഇവിടെ നിന്ന് ലെഡ് പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അവർ സോൾഡർ ചെയ്തിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഇവിടെ 12 വോൾട്ട് CCW മോട്ടർ കാണാം ബെൽറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം പുതിയതുപോലെ ഇരിപ്പുണ്ട് യൂസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം ആ മെക്കാനിസം ഓപ്പണാകുന്നില്ലല്ലോ ഓപ്പണാകുന്നില്ലല്ലോ ഓക്കെ ഓപ്പണാകുന്നുണ്ട് സ്ലോ ആണ് സോഫ്റ്റ് ഇഫക്റ്റ് ആണ് അതുകൊണ്ടാണ് ഇച്ചിരി സ്ലോ ആയിട്ട് വരുന്നത് നമുക്ക് അടുത്ത് നോക്കാം ക്വാളിറ്റി അത്ര സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം ഓക്കെ നമ്മുടെ എക്സ്ട്രാ പീസെല്ലാം ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഡെക്കിൻ്റെ നോബാണ് ഈ നോബ് ഓൾറെഡി ഒറിനോടി ഉണ്ടായിരുന്നത് നമ്മൾ ഇളക്കി നമ്മുടെ ആംപ്ലിഫയറിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് എക്സ്ട്രാ ബെൽറ്റ് എഫ് എൽ ഡിയുടെ എക്സ്ട്രാ ബെൽറ്റ് അവർ തന്നിട്ടുണ്ട് അതിൽ ഇതൊരു പി സി ബി റോഡ് പി സി ബി ആണ് അത് ഇട്ട് തന്നെയാണ് ഹെഡ് പ്രിയുടെ പി സി ബി ആണ് അപ്പോൾ ഇതിൻ്റെ ഐ സി ഒന്നും കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും ഐ സി ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു കമ്പൗണ്ട് ഒരു സോറി ഒരു പി ഇത് ഹെഡ് പ്രീ ആംപ്ലിഫയർ ഉണ്ടാക്കാം അത് വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും പി സി ബി വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഇത്രയാണ് നമുക്ക് വരുന്നത് നോബ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നോബാണ് കാണാനും വൃത്തിയുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത മെക്കാനിസം അടിപൊളി ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം പൊട്ടിയതാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇത് യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഇത് പാക്കിങ്ങിലോ അല്ലെങ്കിൽ ട്രാവലിങ്ങിലോ പൊട്ടിയതാകാം ട്രാവലിങ്ങിൽ പൊട്ടിയതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഇതിനകത്ത് കാണേണ്ടതാണ് അപ്പം ട്രാവലിങ്ങിൽ പറ്റിയതല്ല ഓൾറെഡി പൊട്ടിയിരുന്നതാണ്
അപ്പം നമുക്കറിയത്തില്ല ഇതിൻ്റെ കഥ, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇത് ആരുടെയൊക്കെ കൈമാറി കൈമാറി വന്നതാണ് നമുക്കറിയത്തില്ല. പല പല ഷോപ്പുകളിൽ നിന്ന് ഇവർ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. വളരെ നല്ലൊരു കാര്യമാണ്, ഇത് നമുക്ക് കിട്ടാനില്ലാത്ത ഐറ്റം പുതിയ ബ്രാൻഡ് ന്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കോംപ്രമൈസൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നമുക്കൊന്ന് ഇജക്ട് അടിച്ച് നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനും ആ ഒരു കവർ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം മെക്കാനിസമാണ്, മിറ്റ്സുമി എന്ന് പറയുന്ന കമ്പനിയുടെ മെക്കാനിസമാണ് രണ്ടും. അപ്പോൾ ഇനിയത്തിന് ഈ ഇത് വർക്ക് ചെയ്ത് നോക്കണം. ഹെഡ് നോക്കുകയാണെങ്കിൽ സോൾഡർ ചെയ്തിട്ടൊന്നുമില്ല, നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഹെഡൊന്നും അവർ സോൾഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ തന്നെയാണെന്നാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഹെഡെങ്കിലും പുതിയതാണ്. മോട്ടറിൻ്റെ കൂടെ നോക്കാം, അതും അതുപോലെ തന്നെയാണ്, അവർ സോൾഡർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് യൂസ്ഡ് അല്ല, കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കമോൺ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ ചെറിയ തകരാറുകളൊക്കെ ഉണ്ട്. കാരണം എല്ലിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും തറ വെച്ചിട്ട് നോക്കാം. ഓക്കെ, എൻ്റെ കൈ കൊണ്ട് ഒന്നായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞു, നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സംഭവം എത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബോർഡ് വാങ്ങിച്ചാലെല്ലാം എത്തുന്നുണ്ട്. പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ട്, ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തതും ക്വാളിറ്റി ഇല്ലാത്തതും ഒക്കെ കിട്ടിയ സംഭവങ്ങളും ഉണ്ട്. എങ്കിൽ പോലും ഒരു 80-90% സംഭവം നമുക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ അസംബ്ലി വീട്ടിൽ നമ്മുടെ ഉടനെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാം, ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല, ഇനിഷ്യൽ ഇംപ്രഷൻ കൊള്ളാം. ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്കറിയേണ്ടത്. തൽക്കാലം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാൻ ഉള്ള വകുപ്പില്ല, ആംപ്ലിഫയറിൻ്റെ ക്യാബിനൊക്കെ വന്നിട്ടില്ല. ഒരു 3 ഡെക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ആ ഡെക്കിൻ്റെ എല്ലാം ക്യാബിന് വരുന്നേ ഉള്ളൂ. ഉണ്ട വേണം, നമ്മുടെ ഡെക്കിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതെല്ലാം അഴിക്കണം, ഒരുപാട് ടൈം എടുക്കാറുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് അൺബോക്സിങ്, ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതായത് നമ്മൾ നോർത്തിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ, നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതുപോലെ അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻസ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും. കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.